സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശു രാജാദി രാജാവിനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശു രാജാദി രാജാവിനെ. ഈ പാത്രത്തിൽ സൃഷ്ടികർത്തൻ അവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാത്രത്തിൽ സൃഷ്ടികർത്തൻ അവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ.
നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. നിങ്ങൾ ധാരാളം മെസ്സേജുകൾ ഈ ഭാഗത്ത് കേട്ട് കാണും. ഞാൻ അഞ്ചപ്പത്തിൻ്റെ കാര്യങ്ങളൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. അതിൽ നിന്ന് ചില മറ്റ് ചില കാര്യങ്ങളിലേക്കാണ് ഈ രാവിലെ സമയം നിങ്ങൾ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നത്. ഈ കർത്താവ് അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു എന്നുള്ള വസ്തുത 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആ വേദഭാഗം ഒന്ന് പറയും, ഇപ്പോൾ വായിക്കണ്ട, നിങ്ങൾക്ക് എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുത്ത് പിന്നീട് സമയം കിട്ടുമ്പോൾ നിങ്ങൾക്കത് വായിക്കാം. മർക്കസ് സുവിശേഷം 6:30 മുതൽ 44 വാക്യങ്ങളിൽ ഈ ഭാഗം പറയുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 9:10-17 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 1:1-14 വാക്യങ്ങൾ നാം ഇപ്പോൾ വായിച്ച. മത്തായി സുവിശേഷം 14:13-21 വാക്യങ്ങൾ, മർക്കോസ് സുവിശേഷം 6:30-34, Mark 6:30-44, Luke 9:10-17, John 6:1-14. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ സംഭവിച്ചതായ ഒരു അത്ഭുതമാണ് ഈ 4 സുവിശേഷങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വായിച്ച വേദഭാഗത്ത് നമുക്ക് 3 കൂട്ടരെ നമുക്ക് കാണാൻ കഴിയും. 1, കർത്താവായ യേശു ക്രിസ്തു. 2, കർത്താവിൻ്റെ അരുമ ശിഷ്യന്മാർ. 3, ജനങ്ങൾ, കടന്നു വന്നിരിക്കുന്ന ജനങ്ങൾ. 1, യേശു ജീസസ് ക്രൈസ്റ്റ്. 2, ഡിസൈപ്പിൾസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആൻഡ് 3, മൾട്ടിറ്റ്യൂഡ്. ഇതിൽ 2 തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് നമുക്കിവിടെ കാണാൻ കഴിയും. 1, വന്നിട്ട് യേശുവിൻ്റെ ആറ്റിറ്റ്യൂഡ്, വന്നിരിക്കുന്ന പുരുഷാരത്തോടുള്ള ബന്ധത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ആറ്റിറ്റ്യൂഡും, 2, ശിഷ്യന്മാരുടെ ആറ്റിറ്റ്യൂഡ്, ഈ വന്നിരിക്കുന്ന ജനത്തോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ മനോഭാവം എന്തായിരുന്നു, ജനത്തിൻ്റെ മനോഭാവം എന്തായിരുന്നു. ഞാൻ ആ ഭാഗത്തേക്കാണ് പോകാൻ താല്പര്യപ്പെടുന്നത്. യേശുക്രിസ്തുവിൻ്റെ മനോഭാവത്തെക്കുറിച്ച് നമുക്ക് ആദ്യമായി ചിന്തിക്കാം. യേശുക്രിസ്തുവിൻ്റെ മനോഭാവം, ആ വന്നിരിക്കുന്ന ജനത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം അറിയാൻ നമ്മൾ വായിച്ച മത്തായി സുവിശേഷം
പതിനാലാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം ഒന്ന് വായിച്ചു. മാത്യു ചാപ്റ്റർ 14:14. അവിടെ വായിക്കുന്നു, വലിയ പുരുഷാരത്തെ കണ്ടു മനസ്സലിഞ്ഞു അവിടെ രോഗികളെ സൗഖ്യമാക്കി. ടു സീ മൾട്ടിറ്റ്യൂഡ് ആൻഡ് ഫീൽ കമ്പാഷൻ ആൻഡ് ഹീൽ ദെയർ സിക്ക്. ഇനി അടുത്ത ഒരു പാസഞ്ചിലേക്ക് പോകാം. മാർക്കോസ് സുവിശേഷം 6:34 വാക്യം. Mark 6:34. വേഗം വേഗം വായിക്കാം. മാർക്കോസ് സുവിശേഷം 6:34 വാക്യം. നോക്കണം, ഇവിടെ അവൻ പടകിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ ജനത്തെ കണ്ടു. പക്ഷെ ആ ജനം എങ്ങനത്തേതാണ്? ഇടയനില്ലാത്ത ആടുകളെ കണ്ടിട്ട് അവരോട് മനസ്സലിഞ്ഞിട്ട് അവരെ ഉപദേശിക്കാൻ തുടങ്ങി. ഇവിടെ ഷെപ്പേർഡ്ലെസ് ഷീപ്പ്, സോ ഹി ഫീൽ കമ്പാഷൻ ആൻഡ് ഇൻസ്ട്രക്ട് ദം. അവൻ അവരെ ഉപദേശിക്കുവാൻ തുടങ്ങി. ഇനി ലൂക്കോസ് സുവിശേഷം 9:11 വാക്യം. Luke 9:11. അത് പുരുഷാരം അറിഞ്ഞു, അവനെ പിന്തുടർന്നു. അവൻ അവരെ കൈക്കൊണ്ട് ദൈവരാജ്യത്തെ കുറിച്ച് അവരോട് സംസാരിക്കുകയും രോഗശാന്തി വേണ്ടിയവരെ സൗഖ്യമാക്കുകയും ചെയ്തു. ഇവിടെ വായിക്കുന്നത് രോഗശാന്തി വേണ്ടിയവർക്ക് അവൻ സൗഖ്യമാക്കുകയും ചെയ്യും. ഈ മൂന്ന് പാസഞ്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു ഭാഗത്ത് ഈ ജനത്തെ കണ്ടിട്ട് കർത്താവിന് മനസ്സലിഞ്ഞിട്ട് അവരെ രോഗിയോട് സൗഖ്യമാക്കി. അടുത്ത ഭാഗത്ത് വായിക്കുന്നു, ഇടയനില്ലാത്ത ആടുകളെ കണ്ടിട്ട് കണ്ടിട്ട് അവരോട് മനസ്സലിഞ്ഞു എന്നിട്ട് അവരെ ഉപദേശിക്കുവാൻ തുടങ്ങി. മൂന്നാമത് അവർ രോഗികളായിരിക്കുന്നവരെ കണ്ടിട്ട് അവൻ സൗഖ്യമാക്കാൻ തുടങ്ങി. അപ്പോൾ കർത്താവിൻ്റെ മനോഭാവത്തിലൂടെ കർത്താവ് ഈ ജനത്തെ കണ്ടപ്പോൾ കർത്താവിന് അവരുടെ മനസ്സലിഞ്ഞു. ഒന്ന്, മനസ്സലിയാൻ കാരണം അവർ രോഗികളായിരിക്കുന്നവരെ കണ്ടു. രണ്ട്, മനസ്സലിയാൻ കാരണം ഇടയില്ലാത്ത ആടുകളെ പോലെ നടക്കുന്ന അവരെ ഉപദേശിക്കാൻ ആരുമില്ല, വഴിതെറ്റി നടക്കുന്നു. മൂന്നാമത്, രോഗികളായിരിക്കുന്നവരെ കണ്ടിട്ട് അവന് സൗഖ്യമാക്കാൻ കർത്താവ് കൽപ്പിച്ചു. നാം അന്നത്തെ കാലഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം, അന്നത്തെ കാലഘട്ടത്തിലെ ജനങ്ങൾ മാനസികമായും ആത്മീകമായും ശാരീരികമായും മുറിവേറ്റവരും രോഗികളുമായിരുന്നു. കാരണം മാനസികമായി തകർന്നിരിക്കുന്നവരെ ഉപദേശിക്കുവാനോ അവരെ നല്ല നിലയിൽ നടത്തുവാനോ അന്ന് നേതാക്കന്മാർ രംഗത്തില്ലായിരുന്നു. എന്തായാലും ഞാൻ പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കൽ. കാരണം ജനത്തെ ഉപദേശിക്കേണ്ടവർ, ജനത്തെ സൗഖ്യമാക്കേണ്ടവർ, ജനത്തെ നയിക്കേണ്ടവർ ബിസിനസ് രംഗങ്ങളിലേക്ക് മാറ്റപ്പെട്ടു. ആലയം ബിസിനസ്സിൻ്റെ ഒരു കോംപ്ലക്സാക്കി മാറ്റി, അതിൻ്റെ അകത്ത് കച്ചവട രംഗമാക്കി മാറ്റി. അപ്പോൾ ജനം ശാരീരികമായും മാനസികമായും ആത്മീകമായും അവർ രോഗികളായി മുറിവേറ്റപ്പെട്ടവരായി മാറ്റപ്പെട്ടു. ഈ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ആത്മീയമായി ജനത്തെ നയിക്കണം. അന്നത്തെ കാലത്ത് ഒരു മഹാപുരോഹിതനെ പാടുള്ളൂ എന്ന് പറയുമ്പോൾ രണ്ട് മഹാപുരോഹിതന്മാർ ഹന്നാവും കയ്യാഫാവും രംഗത്തുണ്ട്, പുരോഹിതന്മാർ രംഗത്തുണ്ട്. ഈ ജനത്തെ നയിക്കേണ്ടവർ,
ഈ ജനത്തിന്റെ രോഗികളെ സൗഖ്യമാക്കേണ്ടവർ, അവർക്ക് ന്യായപ്രമാണത്തിലെ കാര്യം പറഞ്ഞു കൊടുക്കേണ്ടവർ, അവർ അതിനുവേണ്ടി ഒരുമ്പെടാതെ ആലയത്തിലേക്ക് യാഗത്തിന് യാഗമായി കടന്നു വരുന്ന മൃഗത്തെ നോക്കിയിട്ട് അതിനെ കുറ്റം വിധിച്ചിട്ട് ആ കൊണ്ടുവരുന്ന മൃഗത്തെ മാറ്റി നിർത്തിയിട്ട് അവരുടെ ഏജൻസികൾ അവിടെ മൃഗത്തെ വെച്ചിട്ടുണ്ട്. ആ മൃഗത്തെ വാങ്ങിപ്പിക്കുവാൻ ജനത്തെ പ്രേരിപ്പിച്ചിട്ട് അതിലൂടെ ലാഭമുണ്ടാക്കി പണം സമ്പാദിക്കുന്ന പുരോഹിത വർഗമായി മാറ്റപ്പെട്ടു. അന്നത്തെ കാലഘട്ടം വന്നപ്പോൾ ഒരുവൻ ഒരു ആടിനെ യാഗം കഴിക്കാൻ വരുന്നെങ്കിൽ പഴയ പ്രകാരം പുരോഹിതൻ അതിനെ നോക്കണം, ഊനമുള്ളതാണോ എന്ന് നോക്കണം. ഊനമുള്ളതാണെങ്കിൽ യാഗം കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് കൊണ്ടുവരുന്ന ആടിനെ പുരോഹിതൻ ക്വാളിഫൈഡ് എന്ന് സെർട്ടിഫൈ ചെയ്യണം, എങ്കിൽ മാത്രമേ യാഗപീഠത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. പാവപ്പെട്ട കർഷകൻ, പാവപ്പെട്ടവൻ അവൻ്റെ ഗ്രാമത്തിൽ നിന്നും ഊനമില്ലാത്ത ഒരു മൃഗത്തെ വലിച്ചിഴച്ച് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പുരോഹിതന്മാർ നോക്കിയിട്ട് പറയും, ഈ മൃഗത്തിനകത്ത് ഊനമുണ്ട്, ഇതിനെ മാറ്റി നിർത്തുമെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിട്ട് അവിടെ ഒരു കൂട്ടം ആടുകളെ ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാരുണ്ട്. അവരോട് പറയും, ഇതിൽ നോക്കി കണ്ടുപിടിക്കേ നിങ്ങൾക്ക് വേണ്ട ആടിനെ, അത് ഊനമുള്ളതായാലും ശരി, ഒന്നിനെ കൊണ്ട് കൊടുത്തിട്ട് നോക്കുമ്പോൾ പുരോഹിതം വിളിച്ചു പറയും, ഇത് ഊനമില്ലാത്തതാണ്, യാഗം കഴിക്കാം, പക്ഷേ അതിന് ഊനമുള്ളതായിരിക്കാം. ഇങ്ങനെയുള്ള പ്രാവിൻ കച്ചവടക്കാര്, ആട്ടിൻ കച്ചവടക്കാര്, കാളക്കച്ചവടക്കാര്, ഇതുകൊണ്ട് സഭയ്ക്കകത്ത് അന്നത്തെ ആലയത്തിനകത്ത് നിറഞ്ഞതുകൊണ്ടാണ് കർത്താവ് ചാട്ടവാറെടുത്തിട്ട് വിളിച്ചു പറഞ്ഞു, ഇത് കള്ളന്മാരുടെ ഗുഹയല്ല, പ്രാർത്ഥിക്കുന്നവരുടെ ആലയമാണെന്ന് പറഞ്ഞത്. ഈ തരത്തിൽ ആത്മീകമായി ജനത്തിന് പോകുവാൻ കഴിയാത്തവണ്ണം മുറിവേറ്റവരായി രോഗികളായി മാറ്റപ്പെട്ടു. ഇതവരെ മാനസികമായി അവരെ ബാധിച്ചു, ഇതവരെ ശാരീരികമായി ബാധിച്ചു. ഇത് കണ്ടിട്ടാണ് എൻ്റെ കർത്താവിന് മനസ്സലിവുണ്ടായത്. സ്തോത്രം. മറ്റൊരു സൈനിക്കൾ വിളിച്ചു പറഞ്ഞാൽ, സോഷ്യോളജിക്കലായിട്ട്, രാഷ്ട്രീയപരമായി, പൊളിറ്റിക്കലായിട്ട്, മതപരമായി, റിലീജിയസ് ആയിട്ട് നോക്കുമ്പോൾ ഇടയനുണ്ട്, പക്ഷെ ഇടയൻ്റെ ജോലി ചെയ്യുന്നില്ല. രണ്ട് മഹാപുരോഹിതന്മാരാണുള്ളത്, അവരാരും ജനത്തെ നയിക്കുവാൻ റെഡിയല്ല. അപ്പോൾ സാമൂഹിക, രാഷ്ട്രീയ, മതപരമായി നോക്കുമ്പോൾ ഇടയനില്ലാത്ത, ലീഡർഷിപ്പില്ലാത്ത ഒരു കൂട്ടം ജനം ഇവിടെ കടന്നു വലയുകയാണ്. നോക്കണം, അന്ന് മഹാപുരോഹിതന്മാർക്ക് മഹാപുരോഹിതന്മാർ, പുരോഹിതന്മാർക്ക് പുരോഹിതന്മാർ, ആമീ നേതൃത്വം നടത്തുവാൻ രാജാക്കന്മാർ, ഗവർണർമാർ, ഇതെല്ലാം ഉള്ളപ്പോൾ ജനത്തിനാവശ്യമായിരിക്കുന്ന ഒന്നും ജനത്തിന് കിട്ടാതെ വന്ന്, ജനം മുറിവേറ്റ്, ജനം തകർന്ന്, ചാമി ക്ഷീണിച്ച്, ആട് അമ്മ ഇടയനിലത്ത് ആടുകളെ പോലെ തെറ്റി നടക്കുമ്പോൾ മനസ്സലിവിൻ്റെ കർത്താവ് കണ്ടത് ഈ തെറ്റി നടക്കുന്ന ജനത്തെയാണ് കണ്ടത്. മഹാപുരോഹിതന്മാരെ അല്ല കണ്ടത്, പുരോഹിതന്മാരെ അല്ല കർത്താവ് കണ്ടത്. കർത്താവ് കണ്ടത് ഈ മുറിവേറ്റ പാവപ്പെട്ട ജനത്തെയാണ് കർത്താവ് കണ്ടത്. Praise the Lord. യഹൂദ മതം ഒരു വശത്ത് അവരെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ഉയർത്തിപ്പിടിച്ചു നിൽക്കുമ്പോൾ അതിൽ തന്നെ ആത്മീകമായി, ശാരീരികമായി, മാനസികമായി മുറിവേറ്റ് കിടക്കുന്ന മറ്റൊരു ജനം, അവരുടെ പാരമ്പര്യം, ഞങ്ങൾ യഹൂദന്മാരാണ്, ഞങ്ങൾ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരാണ്, ഞങ്ങളുടെ പിതാവിനെ അബ്രഹാമിനെ അറിയാമോ, ഇസഹാക്കിനെ അറിയാമോ, യാക്കോബിനെ അറിയാമോ, ഞങ്ങളുടെ രാജാവ് ദാവീദിനെ അറിയാമോ. അവർ തങ്ങളെ തന്നെ അഹങ്കരിച്ച് അഹംഭാവം കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ മറുസൈഡിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരു കൂട്ടം ജനം അവിടെ ഉണ്ടായിരുന്നു. രോഗികളായി കിടക്കുന്നവർ, മുറിവേറ്റ് കിടക്കുന്നവർ, സഹായം എത്തിക്കാൻ നിവൃത്തിയില്ലാതെ കിടക്കുന്ന പാവപ്പെട്ട ജനങ്ങൾ, ഇവരെ കണ്ടിട്ട് എൻ്റെ കർത്താവ് കൈവീശി പോയില്ല. എൻ്റെ കർത്താവിൻ്റെ കൺകൾ അവിടെ പതിഞ്ഞു, അൻപാർന്ന കൺകൾ അവിടെ തേടിയെത്തി.
മനസ്സലിവിന്റെ കണ്ണുകൾ, കരുണയുടെ കണ്ണുകൾ, ശിഷ്യന്മാരുടെ കണ്ണുകൾ മറ്റ് പലയിടത്തേക്കും പരിധി പോയപ്പോൾ, മറ്റ് പലതിലേക്ക് പോയപ്പോൾ കർത്താവ് കണ്ടത് മുറിവേറ്റ് കിടക്കുന്നവരെയാണ് കർത്താവ് കണ്ടത്. കർത്താവ് കണ്ട രോഗികളെയാണ്, കർത്താവ് കണ്ടത് തകർന്നവരെയാണ്, കർത്താവ് കണ്ടത് ആടുകൾ ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിതറി നടക്കുന്ന ജനത്തെയാണ് കർത്താവ് കണ്ടത്. പ്രൈസ് ദി ലോർഡ്. ദൈവം കൊടുത്ത ന്യായപ്രമാണത്തിൻ്റെ യഥാർത്ഥമാകുന്ന അന്തർസത്തെ കാറ്റിൽ പറത്തി ഭാഗ്യ കർമാചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നീങ്ങുന്ന പരീശന്മാരുടെ വലിയൊരു കൂട്ടം. അവർക്ക് എന്തുണ്ടെങ്കിലും മനുഷ്യർ കാണിച്ചു കൊടുക്കണം, ഞങ്ങൾ രക്തസാക്ഷികളാണെന്ന് കാണിക്കാൻ വേണ്ടി സകല പണികൾ അവർ ചെയ്തെടുക്കും. ഞങ്ങൾ ദാനധർമ്മം കൊടുക്കുന്നവരെ കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കാണിക്കാൻ സകല പരിപാടികളും ചെയ്യും. ഈ തലയിൽ പരീശന്മാരായി ജീവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഒരേ ഒരു മഹാപുരോഹിതനെ പാടുള്ളെന്ന് ദൈവജനം വിളിച്ചു പറയുമ്പോൾ ആ പ്രമാണത്തെ കാറ്റിൽ പറത്തിയിട്ട് രണ്ടുപേർ ചേർന്ന് മഹാപുരോഹിത സ്ഥാനം പങ്കിട്ടെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം നടുവിലൂടെ മുറിവേറ്റ് രോഗികളായി കഴിയുന്ന ജനം, യഥാർത്ഥമായ നേതൃത്വമില്ലാത്ത ജനം, ഇവരെ കണ്ടപ്പോൾ എൻ്റെ കർത്താവിന് മനസ്സലി ഉണ്ടാകാൻ തുടങ്ങി. തളർന്ന് തകർന്ന് വഴിതെറ്റി നടക്കുന്ന ആ സമൂഹത്തെ കണ്ടപ്പോൾ എൻ്റെ കർത്താവിന് മനസ്സലിഞ്ഞു. കാരണം ലൂക്കോസ് 4:18 കർത്താവ് ദേവാലയത്തിൽ കടന്നു വന്നിട്ട് ഒരു വേദഭാഗം തിരുവെഴുത്ത് അവനെ കൊടുത്തപ്പോൾ അവൻ വേദഭാഗം എടുത്ത് വായിച്ചു. അത് യെശയ്യാ പ്രവചനത്തിൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരുന്ന വേദഭാഗമായിരുന്നു. അതിങ്ങനെ വായിക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ യഹോവയായ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആ വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസ് 4:18 നമുക്കൊന്ന് വായിക്കാം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു. നോക്കണ, കർത്താവ് എന്തിന് ഭൂമിയിൽ വന്നു എന്ന കർത്താവിന് ബോധ്യമുള്ളതിനാൽ അതുകൊണ്ട് എന്തിനു വേണ്ടി എൻ്റെ പിതാവ് എന്നെ അയച്ചുവോ എന്ന് ബോധ്യമുള്ള കർത്താവിൻ്റെ കണ്ണുകൾ മറ്റ് പലയിടങ്ങളിലേക്കെല്ലാം പോയത് ഈ മുറിവേറ്റ് കിടക്കുന്ന ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ആമീൻ എല്ലാവരായാലും ഒതുക്കപ്പെട്ട് വെറുക്കപ്പെട്ട് കിടക്കുന്ന സമൂഹത്തിലേക്ക് കർത്താവിൻ്റെ കണ്ണുകൾ ഓടുവാൻ തുടങ്ങി. യേശു ക്രിസ്തുവിൻ്റെ കണ്ണുകൾ ആ തരത്തിൽപ്പെട്ട സമൂഹത്തിലേക്കായിരുന്നു. അതുകൊണ്ടാണ് വേദഭാഗത്ത് ഇങ്ങനെ പറയുന്നു, കാണാതെ പോയ ഇസ്രായേലെ കാണാതെ പോയ ആടുകളുടെ ഇടയിലേക്കാണ് എന്നെ അയച്ചിരിക്കുന്നത്, നഷ്ടപ്പെട്ടവരെ തിരിച്ചു കൊണ്ടുവരുവാൻ. അതിനാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. നമുക്കറിയാം, യഹൂദന്മാർ അന്നത്തെ കാലത്ത് ശമരിയായിൽ ജീവിക്കുന്നവരെ കൈക്കൊള്ളത്തില്ല. അവർ മിക്സഡ് ഗ്രൂപ്പാണ്. അവർ യഹൂദനും മറ്റൊരു വംശം കൂടി ചേർന്നുണ്ടായ ശങ്കര ജനമാണെന്ന് പറഞ്ഞിട്ട് ഈ ശമരിയ പട്ടണം ക്രോസ് ചെയ്ത് പോകത്തില്ല, ശമരിയക്കാരുടെ അടിയിൽ കൂടെ പോകത്തില്ല. അവർക്കത് അറപ്പായിരുന്നു, അവർക്കത് വെറുപ്പായിരുന്നു. എന്നാൽ എല്ലാവരും തള്ളിക്കളഞ്ഞ ആ ശമരിയ പട്ടണത്തിലേക്ക് യഹൂദനായിരിക്കുന്ന ഒരുത്തൻ പോകാൻ മടിച്ചിരിക്കുമ്പോൾ, യഹൂദനായ ഒരുത്തൻ അതിനകത്ത് ക്രോസ് ചെയ്യാൻ മടിച്ചു നിൽക്കുമ്പോൾ, കാരണം അവൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചു നിൽക്കുമ്പോൾ, ഇതിനെയെല്ലാം കണ്ണിച്ചുകൊണ്ട് ഇതിനെയെല്ലാം മുറിച്ചുകൊണ്ട് തമ്പുരാൻ ശമരിയ പട്ടണത്തിലൂടെ അകത്ത് കടക്കുവാൻ തുടങ്ങി. ഒന്നുകൂടി പറഞ്ഞാൽ, ആ പട്ടണത്തിലേക്കും പാപിയായ ആരാലും വെറുക്കപ്പെട്ട് സംസാരിക്കാൻ റെഡിയാകാത്ത ആ ശമരിയ സ്ത്രീയുടെ അടുക്കലേക്ക് യേശു ചെന്നു. അവളോട് മനസ്സലിഞ്ഞിട്ട് അവളെ ഉപദേശിക്കുവാൻ തുടങ്ങി. സ്തോത്രം. യഹൂദന്മാർ അടിച്ചമർത്തി കഴിയുമ്പോൾ
ശമര്യക്കാരെ കാലികൊണ്ട് ചവിട്ടി തേച്ചു കളയുമ്പോൾ ശമര്യ സ്ത്രീയെ വെറുമൊരു താണ നിലയിൽ കാണുമ്പോൾ ഇതിനെല്ലാം അപ്പുറത്തായി ആമീൻ ആ പട്ടണത്തിൻ്റെ അകത്തെ കേസ് ചൊല്ലുകയാണ്. സകല വെല്ലുവിളികളെയും വകവെക്കാതെ അതിനെ നോക്കാതെ തമ്പുരനകത്ത് കടന്നു ചെല്ലുകയാണ്. എന്തിനെ കർത്താവിനറിയാം, മുറിവേറ്റ് കിടക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ അവിടെയുണ്ട്, തകർന്നു കിടക്കുന്ന ജനങ്ങൾ അവിടെയുണ്ട്. നമുക്കറിയാം ആ സ്ത്രീ യേശുവിനെ കണ്ട് വിശ്വസിച്ചു, യേശുവിൻ്റെ മകളായി കഴിഞ്ഞപ്പോൾ അവൾ നേരെ പോയത് മറ്റെങ്ങുമല്ല, ആമീൻ, അവൻ പട്ടണത്തിൽ വിളിച്ചു പറഞ്ഞു, ഞാനൊരുവിനെ കണ്ടു, അവൻ പ്രവാചകനല്ല, അവൻ മശിഹയാണ്, ഞാൻ ഒന്ന് കാണിച്ചു തരാൻ അവർ വിളിച്ചു കൊണ്ടുവരികയാണ്. സ്വന്തം പട്ടണക്കാർ, സ്വന്തം ജാതികൾ അവനെ അടിച്ച് വെളി പട്ടണത്തിൽ വെളിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ശമര്യ പട്ടണക്കാർ ചെയ്ത് അങ്ങനെയല്ല, യേശുവിനെ സ്വീകരിക്കുവാൻ അവർ റെഡിയായി. നമുക്കറിയാം മറ്റൊരു സംഭവം, 38 വർഷമായി ഒരുത്തൻ കുളക്കരയിൽ കിടക്കുകയാണ്. ഒറ്റ മത നേതൃത്വമില്ല അവനെ ഒന്ന് കാണുവാൻ, ഒരു പുരോഹിതന്മാര് ഇല്ല. എടാ, ഈ മനുഷ്യൻ 38 വർഷമായി ഇവിടെ കിടക്കുക, അവനെ എങ്ങനെയും രക്ഷിക്കണമെന്ന് ഒന്ന് ചിന്തിക്കുവാൻ, അതിനാലോചിക്കുവാൻ ഒരു പുരോഹിതനും അവിടെയില്ല. രണ്ട് മഹാപുരോഹിതന്മാരുണ്ട്, അവർക്കാർക്കും അതിന് സമയമില്ല. രാജാക്കന്മാരുണ്ട്, അവർക്ക് സമയമില്ല. ഭക്തി ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന പരീശന്മാരുണ്ട് അവിടെ. കർത്താവ് ശവത്തിൽ സൗഖ്യമാക്കിയാൽ യേശുവിനെ കുറ്റപ്പെടുത്തോ, ന്യായപ്രമാണം ഉയർത്തിപ്പിടിച്ച് യേശുവിനെ കുറ്റം ആരോപിക്കാൻ നടക്കുന്ന, ന്യായപ്രമാണം കടി നന്നായി അരച്ച് കലക്കി കുടിച്ചു കിടക്കുന്ന പരീശന്മാരുണ്ട് അവിടെ. പക്ഷെ 38 വർഷമായി ഈ കുളക്കരെ കിടക്കുന്നവനെ കാണാൻ ഇവിടെയാണ് കണ്ണുകൾ പോയിട്ടില്ല. സ്തോത്രം. എന്നാൽ അവൻ കിടക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെന്ന് ആ മനസ്സലിവിൻ്റെ കണ്ണുകൾ, രക്ഷിപ്പാൻ തിരയുന്ന മനസ്സലിവിൻ്റെ കണ്ണുകൾ അവനിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. സ്തോത്രം. അവൻ കർത്താവ് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവൻ പറയുന്ന ഒരു പദമുണ്ട്, കർത്താവേ, ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ എനിക്ക് മുമ്പിൽ ചാടാങ്ങത് എന്നെ വെറുതെ എങ്കിലും എടുത്ത് നിടാൻ ഒരു കുഞ്ഞിവിടെ ഇല്ല. ഒന്നും വേണ്ട, ദേഷ്യപ്പെട്ടെങ്കിലും ഒന്ന് വലിച്ചെറിയാൻ ഒരാൾ ഇവിടെ ഇല്ല. ഇന്ന് പകൽക്കാലം ഓർത്തുകൊള്ളണം, തകർന്നവരെ, മനം തകർന്നവരെ സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ കണ്ണുകൾ, അവൻ്റെ ശൂന്യതയെ, അവന് തകർച്ചയെ കണ്ടവനായ ദൈവം ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്ന, നിങ്ങളായിരിക്കുന്നിടത്തും എത്തിയിട്ടുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കാൻ കഴിയും? 38 വർഷമായി കിടന്ന കുളക്കരയിൽ കിടന്ന ഇറങ്ങിച്ചെന്ന മനസ്സലിവിൻ്റെ കണ്ണുകൾ, എരിഹോവിൻ്റെ പടിവാതുക്കൽ പിച്ചയായിച്ചു കൊണ്ടുന്ന കുരുടനിലേക്ക് ഇറങ്ങിച്ചെന്ന മനസ്സലിവിൻ്റെ കണ്ണുകൾ, ആ കുരുടനെ കണ്ട കണ്ണ് ഇന്നും മങ്ങിപ്പോയിട്ടില്ല. ഇന്നും ആ കണ്ണുകൾ ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മയും കാണുന്ന കണ്ണുകൾ, നമ്മുടെ ഹൃദയത്തെ കാണുന്ന കണ്ണുകൾ, നമ്മുടെ വിഷമങ്ങളെ കാണുന്ന കണ്ണുകൾ, നമ്മുടെ നിന്ദയെ കാണുന്ന കണ്ണ്, നമ്മളെ ഒതുക്കുന്ന ഒതുക്കലെ കാണുന്ന കർത്താവ്, നമ്മളെ പരിഹസിക്കുന്ന പരിഹാസങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവിൻ്റെ കണ്ണുകൾ ഇന്നും ഈ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ ജനത്തിന്മേലെ കണ്ണുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സൗഖ്യത്തിന് ആവശ്യമായി, സൗഖ്യമാണ് ആവശ്യമെങ്കിൽ, നമുക്കൊരു വിടുതലാണ് ആവശ്യമെങ്കിൽ, നീ ഒരു അനാഥനാന്ന് തോന്നുന്ന നിനക്ക് ഫീൽ ചെയ്യുന്നു എങ്കിൽ, നിനക്കൊരു ഏകാന്തത ഫീൽ ചെയ്യുന്നു എങ്കിൽ, നിനക്കൊരു ശൂന്യത നിന്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്നു എങ്കിൽ, ഇന്ന് പകൽക്കാലം ഓർത്തു കൊള്ളുക, അത് കാണുന്നൊരു കണ്ണ്, മനസ്സലിവിൻ്റെ കണ്ണ് ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളായിരിക്കുന്ന ഇടത്ത് ആ കണ്ണുകൾ ഉലാവിക്കൊണ്ടിരിക്കുന്നു. നീ സമർപ്പിച്ചു കൊടുക്കാൻ ഈ ആ ഒരു സമയം നമ്മൾ റെഡിയാകണം. പ്രിയപ്പെട്ടവരെ, നിന്നെ എല്ലാവരും കുറ്റപ്പെടുത്തി ഒരു മൂലയിൽ കൊണ്ട്
കൊണ്ട് ഒതുക്കി വെച്ചാലും അതിൻ്റെ ഒരു മറുവശമുണ്ട്, അതാരും കാണത്തില്ല. എല്ലാവരുടെ മുമ്പിൽ നമ്മൾ സന്തോഷിക്കുന്നു, എല്ലാവരുടെ മുമ്പിൽ കൈ കൊടുക്കുന്നു, എല്ലാവരുടെ മുമ്പിൽ നമ്മൾ അമ്മി സകല പ്രഹസനങ്ങൾ നടത്തുന്നു, കൈ കൊടുക്കുന്നു, സന്തോഷിക്കുന്നു, അമ്മി എല്ലാ യോഗങ്ങൾക്കും അറ്റൻഡ് ചെയ്യുന്നു, എല്ലാവരുടെ മുമ്പിൽ എല്ലാം ക്ലീൻ ക്ലീൻ എന്ന് പറഞ്ഞാലും അവനതൊരു മറുവശമുണ്ട്, അത് ലോകത്തിനറിയത്തില്ല. ലോകം നോക്കുമ്പോൾ നമ്മൾ ടിപ് ടോപ്പായി നടക്കുന്നു, നമ്മളെല്ലാവരുടെ മുമ്പിൽ സന്തോഷവാനാണ്, എല്ലായിടത്തും നമ്മൾ അമ്മി മുൻപന്തി നിൽക്കുന്നു. എന്നാൽ ഹൃദയത്തിൻ്റെ അകത്ത് ആരോടും പറയാതെ അമ്മി ഒളിഞ്ഞുകിടക്കുന്ന വിഷമങ്ങൾ, ആരോടും പറയാതെ വിറങ്ങിലിക്കുന്ന ഹൃദയങ്ങൾ, ആരോടും പറയാതെ അമ്മി ഒളിച്ചു വച്ചിരിക്കുന്ന അമ്മി ശൂന്യതയുടെ അവസ്ഥകൾ ആര് കണ്ടില്ലെങ്കിലും അതിന് മറുവശമുണ്ട്, അത് കാണുന്ന മനസ്സലിവിൻ്റെ കങ്കൽ. പുറമേ നോക്കുമ്പോൾ ഹാ എല്ലാവരുടെ മുമ്പിൽ നമ്മൾ ചിരിച്ചു കാണിക്കും, പുറമേ നോക്കുമ്പോൾ എല്ലാവരുടെ മുമ്പിൽ നല്ല ഷർട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ കൈ കൊടുക്കാറുണ്ട്, എല്ലാവരുടെ മുമ്പിൽ നമ്മൾ സന്തോഷത്തോടെ കൈകളടിച്ച് പാടും, എല്ലാവരുടെ മുമ്പിൽ സന്തോഷത്തോടെ വരികയും പോവുകയൊക്കെ ചെയ്യും. എന്നാൽ എല്ലാ മനുഷ്യനും അതൊരു മറുവശമുണ്ട്, അതാരുടെ മുമ്പിൽ അവർ വെട്ടിത്തുറന്ന് കാണിക്കാൻ തയ്യാറല്ലാത്ത ഒരു കൂട്ടം ജനങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം ഓർത്തുള്ള മനുഷ്യൻ്റെ മുമ്പിൽ നമ്മൾ ഏത് നാടകം കളിച്ചാലും എത്ര ചിരിച്ച് കാണിച്ചാലും എത്ര സന്തോഷിച്ചാലും മനുഷ്യൻ അത് മാത്രം കാണുമ്പോൾ അന്തരീന്ദ്രങ്ങളെ ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ദൈവം അന്തരംഗത്ര സത്യമല്ല ഇച്ഛിക്കുന്ന അത് കാണുന്ന ഒരു കർത്താവുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവം കാണുന്നതിൻ്റെ തകർച്ചയുടെ അനുഭവം, നിന്റെ നഷ്ടത്തിൻ്റെ അനുഭവങ്ങൾ, നിന്റെ വിറങ്ങിലിച്ച അനുഭവങ്ങൾ, ശൂന്യതയുടെ അനുഭവങ്ങൾ ഇന്ന് പകൽക്കാലം ഉണ്ടെങ്കിൽ ആ ഓർത്തുള്ള മനസ്സലിവിൻ്റെ കങ്കൽ, നീ വിശ്വസിക്കുന്നെങ്കിൽ നീ ആയിരിക്കുന്ന മുറിക്കകത്ത് ആ സാന്നിധ്യം വ്യാപരിക്കുന്നു. വിശ്വസിക്കുന്നെങ്കിൽ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാൻ പ്രിയപ്പെട്ടവർ. പ്രൈസ് ദ ലോർഡ്. മനുഷ്യരുടെ മുമ്പിൽ നമ്മളെല്ലാവരും സന്തോഷവാന്മാരായി കാണിക്കാറുണ്ട്, എന്നാൽ മറുവശമുണ്ട്, അത് ആർക്കും കാണാൻ കഴിയത്തില്ല, അതെത്ര നോക്കിയാലും കാണാൻ കഴിയത്തില്ല. എന്നാൽ ഓർത്തുകൊള്ളണം, എൻ്റെ നിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന കർത്താവിന് ഇതൊന്നും മറവല്ല. അവൻ അറിയാൻ കൈ കൊടുക്കുന്നെങ്കിലും ചിരിക്കുന്നെങ്കിലും അതിനപ്പുറത്ത് ഒളിഞ്ഞു കിടക്കുന്ന ദുഃഖത്തിൻ്റെ ഒരവസ്ഥ, ശൂന്യതയുടെ ഒരവസ്ഥ, അമി കയ്പിൻ്റെ ഒരവസ്ഥ, ഏകാന്തതയുടെ അനുഭവങ്ങൾ, ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ, നിന്നയുടെ അനുഭവങ്ങൾ, പരിഹാസത്തിൻ്റെ മറ്റൊരു വശം, ഇതൊക്കെ കാണുന്ന ഒരു കണ്ണുണ്ട്. ആ കണ്ണ് അത് ഇതൊന്നും മറ്റൊരു മുമ്പിൽ കാണത്തില്ല എന്ന കർത്താവിന് കാണാം. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, അതെല്ലാം കാണുന്ന മനസ്സലിവിൻ്റെ കങ്കൽ. ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമോ? സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിനെ നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരം വരലേണമേ. ആരോടും പറയാതെ ഹൃദയത്തിൻ്റെ അകത്ത് വിങ്ങി തിങ്ങുന്ന വിഷമവുമായി തേങ്ങി മോങ്ങി കരയുന്ന കരച്ചിലുമായി മനുഷ്യന് മുമ്പ് ചിരിച്ചു നിൽക്കുമ്പോൾ അകത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മുഖമേ പുറമേ നോക്കുമ്പോൾ സന്തോഷിക്കുന്ന അകത്ത് ദുഃഖം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പുറമേ നോക്കുമ്പോൾ സന്തോഷത്തോടാണെങ്കിലും അകത്ത് വിങ്ങി തിങ്ങുന്ന അനുഭവങ്ങളുമായി മുൻപോട്ട് യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതവസ്ഥയിലായതാലോ അത് കാണുന്നൊരു കണ്ണുണ്ട്, അത് കാണുന്നൊരു കണ്ണുണ്ട്. 38 വർഷം ആ കുളക്കരയിൽ കിടന്നവനെ ഒരു കണ്ണും കണ്ടില്ലെങ്കിലും ശരി, അവനെ കാണുന്ന മനസ്സലിവിന്റെ കണ്ണ് അവിടെ എത്തിയെങ്കിൽ നിന്റെ കുടുംബത്തിനകത്തെ കണ്ണ് എത്തിയിട്ടുണ്ട്, നിന്നെ വിടുവിക്കുവാൻ വേണ്ടി ആ കണ്ണ് വന്നിട്ടുണ്ട്. സ്തോത്രം. മനുഷ്യന് മുമ്പിൽ നമ്മൾ എപ്പോഴും നമ്മളെല്ലാം തുറന്നു പറയാൻ റെഡിയല്ല. മനുഷ്യനോട് പറഞ്ഞാൽ അവർ നമ്മളെ കളിയാക്കും, അത് വെച്ച് അവർ നമ്മളെ ചൂഷണം ചെയ്യും. നീ ആരോടും പറഞ്ഞില്ലെങ്കിലും ശരി, ദൈവത്തിന് മുമ്പാകെ നീ ആര് കാണാൻ നെടുവീർപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, നീ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന വിഷമ സന്തതികൾക്ക് അതിന് പരിഹാരം തരുവാൻ സർവശക്തനായ ദൈവം, ആ മനസ്സലിവിൻ്റെ കൺകൾ അവയിവിടെ ഊടാടി സഞ്ചരിക്കുന്നുണ്ട്, നിന്റെ മുറിക്കകത്ത് വ്യാപരിക്കുന്നുണ്ട്. അതിന് പരിഹാരം തരാൻ അധികാരമുള്ളവൻ അവിടെ എത്തിയിട്ടുണ്ട്.
Praise the Lord. ഇനി നമുക്ക് ഇതാണ് കർത്താവിന്റെ മനസ്സലിവിന്റെ കണ്ണുകൾ. ഇതാണ് കർത്താവിന്റെ ആറ്റിറ്റ്യൂഡ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കരുണയിൽ സമ്പന്നനായവൻ, കരയുന്നവരോട് കരയുന്നവൻ. ബെഥാനിയയിലെ ലാസറിന്റെ വീട്ടിൽ ചെന്ന് കരയുന്ന മറിയയെ മാർത്തയെ കണ്ടപ്പോൾ അവന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. മരിച്ച രോഗിയെ കിടക്കെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പോയില്ല, മരിച്ചെന്നറിഞ്ഞിട്ടും പോയില്ല. ഒന്ന് കഴിഞ്ഞ്, രണ്ട് കഴിഞ്ഞ്, 4-ാം ദിവസം ചെന്നു. അതുവരെ പിടിച്ചു നിന്ന കർത്താവ് മാർത്തയെ മറിയയുടെ മുമ്പിൽ അവർ കരയുന്ന കണ്ടപ്പോൾ മനസ്സിലിവിന്റെ കണ്ണുകളുള്ള കർത്താവിനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കർത്താവ് അവിടെ വെച്ച് ആമി കണ്ണുനീർ അമ്മി വാർത്തു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. അതുവരെ കർത്താവ് പിടിച്ചു നിന്നു. കൂടെ കൂടെ സഞ്ചരിക്കുന്ന, വിസിറ്റ് ചെയ്യുന്ന ബെഥാനിയയിലെ ഭവനത്തിൽ നഷ്ടം സംഭവിച്ചപ്പോൾ ലോകം വിളിച്ചു പറഞ്ഞു, നീ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവൻ എവിടെ? നിന്റെ വീട്ടിൽ കൂടെ കൂടെ ഫെലോഷിപ്പ് നടത്തിക്കൊണ്ടിരുന്ന യേശു എവിടെ എന്ന് ലോകം വിധി എഴുതിയെങ്കിൽ ഓർത്തുകൊള്ളണം. യേശു അവിടെ വന്നു കഴിഞ്ഞപ്പോൾ മാർത്തയുടെയും മറിയുടെയും കണ്ണുനീരിന് മുമ്പിൽ എൻ്റെ യേശു നിൽപ്പാൻ കഴിഞ്ഞില്ല. യേശു സാധാരണ മനുഷ്യനെ പോലെ പൊട്ടിക്കരയുവാൻ തുടങ്ങി. ഇതാണ് എൻ്റെ യേശു, നമ്മുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന യേശു, നമ്മുടെ കണ്ണുനീരിൽ പങ്കുചേരുന്ന യേശു. മനസ്സലിവിൻ്റെ കണ്ണുകളാണ്. ഇന്ന് പകൽക്കാലം ഓർത്തുകൊള്ളണം, ലോകം, നമ്മുടെ കൂട്ടുകാരും സഹവിശ്വാസികളും എല്ലാം നിന്റെ ഒരു വശം മാത്രമേ കണ്ടിട്ടുള്ളൂ. ആരുടെ മുമ്പിൽ റിവീൽ ചെയ്യാത്ത, ആരുടെ മുമ്പിൽ ഡിസ്ക്ലോസ് ആക്കി വെച്ചിരിക്കുന്ന, ആക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വശം നിനക്കുണ്ട്. അതാരും കണ്ടില്ലും, കാണുന്ന ഒരു കണ്ണുണ്ട്. അതിനെ വിടുവിക്കുവാൻ കഴിയുന്ന കണ്ണുകൾക്ക് അതൊന്നും മറവല്ല. സകലവും നഗ്നവും മലർന്നുമായി കിടക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ശിഷ്യന്മാരുടെ ആറ്റിറ്റ്യൂഡിലേക്ക് പോകാം. മത്തായി 14-ാം അധ്യായത്തിലെ 15-ാമത്തെ വാക്യം വായിക്കാം. കർത്താവ് ഈ മനുഷ്യ ഈ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു. അവർ രോഗികളെ സൗഖ്യമാക്കി, ആ ഇടയില്ലാത്ത ആടുകളായി കണ്ടിട്ട് അവരെ ഉപദേശിച്ചു. പിന്നെ കർത്താവ് രോഗികളെ സൗഖ്യമാക്കി എന്ന് പറയുമ്പോൾ ശിഷ്യന്മാരുടെ ആറ്റിറ്റ്യൂഡ് എന്തോ ആയിരുന്നു നമുക്ക് നോക്കാം. Matthew 14:15 വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി, പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൈക്കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. മാർക്കോസ് സുവിശേഷം 6:36 വായിക്കാം. Mark 6:36 നേരവും നന്നേ വൈകി, ഭക്ഷിപ്പാൻ ഇല്ലായകയാൽ അവർ ചുറ്റുമുള്ള കടകളിലും ഊരുകളിലും ചെന്ന് ഭക്ഷിപ്പാൻ വല്ലതും കൊള്ളേണ്ടതിന് അവരെ അയക്കണമെന്ന് പറഞ്ഞു. നോക്കണം, ശിഷ്യന്മാർ ഇത്രയും ചിന്തിച്ചുള്ളൂ. കർത്താവ് രാത്രിയാകുന്നതിന് മുമ്പേ അവരുടെ വില്ലേജിൽ പോയി സാധനം വാങ്ങണം, അത് ഭക്ഷിക്കുവാൻ ഇവരെ പറഞ്ഞയക്കണം. ഇതാണ് ശിഷ്യന്മാർക്ക് ആൾക്കാരുള്ള പുരുഷാരത്തോടുള്ള കൺസേൺ. ഇത്രയുള്ളൂ, സെൻതം അവരെ പറഞ്ഞയക്കണം. കർത്താവേ അവർക്ക് തങ്ങളുടെ ഭവന, തങ്ങളുടെ പട്ടണത്തിൽ പോകട്ടെ, തങ്ങളുടെ വില്ലേജുകളിൽ പോയിട്ട് ഭക്ഷണങ്ങൾ വാങ്ങിച്ച് കഴിക്കത്തക്ക നിലയിൽ ദൈവരെ പറഞ്ഞയക്കണം, യേശുവിനെ പറഞ്ഞയക്കണം. ഇത്രയേ ഉള്ളൂ ശിഷ്യന്മാരുടെ കൺസേൺ. എങ്ങനെയെങ്കിലും ഇവരെ രാത്രിയാവുന്നതിന് മുമ്പേ പറഞ്ഞു വിടണം. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ കൺസേൺ കുറെ കൂടെ അഡ്വാൻസാ, മോർ അഡ്വാൻസ്ഡ്. കർത്താവ് പറഞ്ഞു, അത് ഒരു കാര്യം ഓർക്കണം, മനുഷ്യൻ്റെ എല്ലാ കൺസേണും ഇത്ര മാത്രമേ ഉള്ളൂ. മനുഷ്യൻ എത്ര നമ്മളെക്കുറിച്ച് പറഞ്ഞാലും നമുക്ക് വേണ്ടി കരുതാമെന്ന് പറഞ്ഞാലും അവൻ്റെ കൺസേണിനൊക്കെ ഒരു ലിമിറ്റുണ്ട്.
അപ്പന് മക്കളോടായാലും മക്കൾക്ക് അപ്പനോടായാലും ഭാര്യയ്ക്ക് ഭർത്താവിനോടായാലും ഭർത്താവിന് ഭാര്യയോടായാലും ശരി, സഹോദരന് സഹോദരിയോട് ആയാലും ശരി, അമ്മ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൺസേണിന് ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിൻ്റെ അപ്പുറം ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ കൺസേൺ കുറെ കൂടെ അഡ്വാൻസ് ആണ്. ആമേൻ. കർത്താവ് പറയുന്ന പട്ടണങ്ങളിലും ഊരുകളിലും പോയി ഭക്ഷണം കളക്ട് ചെയ്യാൻ അവരെ അയക്കണമെന്ന് പറയുമ്പോൾ കർത്താവ് പറയാണ് അവരെ അയച്ചാൽ പോരാ, മരുഭൂമിയിൽ നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് പറഞ്ഞു. കർത്താവ് പറയാണ് നിങ്ങൾ അവർക്ക് പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം. ഇവര് പറഞ്ഞു വിടാൻ ശ്രമിക്കുമ്പോൾ മനസ്സല്ല ഇവന്റെ കൺകളുള്ള കർത്താവ് പറയാണ് ഇവരെ അങ്ങനെ പറഞ്ഞു വിടാൻ ഒക്കത്തില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം. ശിഷ്യന്മാരുടെ കൺസേൺ സന്ധിയാകുന്നതിന് മുമ്പ് കട അടയ്ക്കുന്നതിന് മുമ്പ് അവിടെ ചെന്ന് ഭക്ഷണം വാങ്ങിക്കത്തക്ക നിലയിൽ ഇവരെ പറഞ്ഞയക്കണം. എന്നാൽ ഇവിടുന്ന് അവിടെ വരെ യാത്ര ചെയ്യാൻ ആരോഗ്യമുണ്ടോ എന്ന് അവർക്കറിയത്തില്ല. കാരണം 3 ദിവസമായി ഇവിടെ ഇരിക്കുക. എന്നാൽ ഇത്രയും ദൂരം നടന്നു പോകുവാൻ ആരോഗ്യമുണ്ടോ എന്ന കൺസേൺ ശിഷ്യന്മാർക്കില്ല. ഇത് പട്ടണത്തിൽ പോയി വാങ്ങാനുള്ള കാശ് അവരുടെ പക്കലുണ്ടോ എന്ന ചിന്തയില്ല. എന്നാൽ മനസ്സലിവിന്റെ കണ്ണുകളുള്ള കർത്താവ് പറഞ്ഞു അവരെ അങ്ങനെ പറഞ്ഞു വിടാൻ ഒക്കത്തില്ല. ഈ മരുഭൂമിയിൽ നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കണം. അവർക്ക് അത്രയും ദൂരം യാത്ര ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, അവർക്ക് അതിന് ആരോഗ്യമില്ല, പണമില്ല. യേശുവിന്റെ അടുക്കൽ വരുന്നവരെ അവന്റെ ഫിസിക്കൽ കണ്ടീഷൻ, അവന്റെ കണ്ടീഷൻ, അവന്റെ കപ്പാസിറ്റി അറിയുന്നൊരു കർത്താവ്. അവരെ നിർജീവമായിരിക്കുന്ന അവസ്ഥ അറിയുന്ന കർത്താവ്, ശൂന്യത അറിയുന്ന കർത്താവ്, ഇതെല്ലാം അറിയുന്ന കർത്താവ് പറയുകയാണ് നിങ്ങളുടെ കണ്ടീഷൻ അവിടെ വെക്ക്, നിങ്ങളുടെ കൺസേൺ അവിടെ വെക്ക്, നിങ്ങൾ തന്നെ ഇവർക്ക് ഭക്ഷണം കൊടുക്കണം. ഇന്ന് രാത്രിക്ക് എന്ത് പകൽക്കാലം ഞങ്ങൾ യാഥാർത്ഥ്യം വിളിച്ചു പറയട്ടെ, പല സ്ഥാനത്തും പല സ്ഥലത്തും മനുഷ്യ സമൂഹങ്ങൾ അല്ലെങ്കിൽ പിശാജ് പല ഉപാധികൾ നിരത്തി വെച്ച് നിന്നെ വെറും കൈയോടെ പറഞ്ഞയക്കാമെന്ന് ചിന്തിച്ചാലും നിനക്ക് ലഭിക്കേണ്ട നന്മകൾ തരാതെ എങ്ങനെയെങ്കിലും ആ സ്ഥാനത്തുനിന്ന് മാറ്റിക്കളയാമെന്ന് ചിന്തിച്ചാലും മനസ്സലിവുള്ള കർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരു ശക്തിക്കും കഴിയത്തില്ല. നിനക്ക് ലഭിക്കേണ്ട നന്മ നിന്റെ കരത്തിൽ കൊണ്ടു തന്നിട്ട് മാത്രമേ നിന്നെ അയക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യ സമൂഹം ഒന്നടങ്കം, പിശാചിക്കൾ ഒന്നടങ്ക ചിന്തിച്ചാലും ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ഉറപ്പിനായി വിളിച്ചു പറയട്ടെ, അമ്മ നിനക്ക് ലഭിക്കേണ്ട നന്മകൾ, നിനക്ക് ലഭിക്കേണ്ടതായ അവസ്ഥകൾ, നിനക്ക് ലഭിക്കേണ്ടത് നിന്റെ കയ്യിൽ കൊണ്ടു തന്നിട്ട് മാത്രമേ അവൻ നിന്നെ കടത്തി വിടത്തുള്ളൂ. അതുവരെ അവൻ നടന്നേ ഇവിടെ നിർത്താൻ ശക്തനാണ്. ഇവിടെ ശിഷ്യമാർ പറയാണ് അങ്ങനെ പറഞ്ഞയക്കാൻ ഒക്കത്തില്ല, നിങ്ങൾ തന്നെ ഇവർക്ക് ഭക്ഷണം കൊടുക്കണം. യേശുവിന്റെ പാദപീഠത്തിൽ വന്നിരിക്കുന്ന ഒരു ദൈവ മകനാണെങ്കിൽ മകളാണെങ്കിൽ ഇന്ന് മകൾക്ക് ഉറപ്പിനായി വിളിച്ചു പറയട്ടെ, ആരെല്ലാം തടഞ്ഞാലും അമ്മ നിനക്കുള്ള നന്മയെ തടയുവാൻ ഒരല്പ ടൈം എടുത്താലും ശരി, അത് നിന്റെ കൈകളിൽ കൊണ്ടെത്തിക്കുന്ന ദൈവം, നിന്റെ കുടുംബത്തിനകത്ത് കൊണ്ടെത്തിക്കുന്ന ദൈവം, നിന്റെ തലമുറയുടെ നന്മകൾ നിന്റെ കുടുംബത്തിനകത്ത് കൊണ്ടെത്തിക്കുന്ന ദൈവം, എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കാൻ ശക്തനായ ദൈവം. അവന്റെ കൈ കുറുകി പോയിട്ടില്ല, അവന്റെ ചെവി മന്ദമായി പോയിട്ടില്ല, അവന്റെ കണ്ണ് കുരുടായിട്ടില്ല, ഇന്നും പ്രവർത്തിക്കുന്ന ശക്തനായ ദൈവം ഇന്ന് ജീവനോടെ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവിന്റെ കണ്ണുകൾ അൻപാർന്ന കൺകൾ, മനസ്സലിവിൻ്റെ കൺകൾ ഇന്നും
നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന കർത്താവ്. ഒരുപക്ഷെ നിനക്ക് ലഭിക്കേണ്ട ഭൗതിക നന്മകളാകട്ടെ, ആത്മീയ നന്മകളാകട്ടെ, ശാരീരികമാകുന്ന ബലങ്ങളാകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അത് തരാൻ ദൈവം നിശ്ചയിച്ചതാണെങ്കിൽ അതിനെ തടയുവാൻ ആർക്കും കഴിയത്ത. ഒരുപക്ഷെ പലരും പറയും തടയും, പിശാചി തടയും. തടഞ്ഞാലും ദൈവം അതിനുമീതെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ദൈവം തക്ക സമയത്ത് ഒരുക്കിത്തരു ദൈവമാണ്. ഇവിടെ ശിഷ്യന്മാർ പറഞ്ഞു വിടുക പറയുകയാണ്, അവരെ പറഞ്ഞേക്കാൻ പറയുമ്പോൾ കർത്താവ് പറയുന്നില്ല, അവരിവിടെ വന്നത് എൻ്റെ പാദപീഠത്തിലാകിയാൽ അവരെ വെറുങ്കഴയോട് അയക്കുന്ന സിദ്ധാന്തം എൻ്റേതല്ല, ആ തിയറി എൻ്റേതല്ല, അങ്ങനെ തത്വം എനിക്കില്ല, അവരെ വെറുങ്കയോട് വിടാനുള്ളതല്ല, അവരെ കൈ നിറയെ എനിക്ക് കൊടുക്കണം. എൻ്റെ കർത്താവ് ശൂന്യതയുടെ കർത്താവല്ല, കടം കഥകൾ ഉണ്ടാക്കുന്ന കർത്താവല്ല, അവൻ നിറയ്ക്കുന്ന നിറവായിരിക്കുന്നു. അങ്ങനെയാണല്ലോ എഫേസ്യർ വായിക്കുന്നത്, നിറവായിരിക്കുന്നവന്റെ തലയാകുന്ന സഭയ്ക്ക് കൊടുത്തു എങ്കിൽ, സോറി, നിറവായിരിക്കുന്നവൻ തന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുക്കുന്നു. അങ്ങ് നിറവിന്റെ അനുഭവമാണ് കർത്താവിനുള്ളത് എങ്കിൽ, ആ നിറവയ്ക്കുന്ന നിറവുള്ള കർത്താവ് നിന്റെ കൈകളിൽ നിറയ്ക്കാൻ ശക്തനാണ്. ഇതാണ് ശിഷ്യന്മാർക്കുള്ള കൺസേൺ. കർത്താവിൻ്റെ കൺസേൺ കുറെ കൂടെ അഡ്വാൻസ്ഡാണ്. ഇനി നമുക്ക് മത്തായി സുവിശേഷം 14-ാമത്തിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവർ അവനോട്, അഞ്ചപ്പവും രണ്ട് മീനും അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അത് ഇങ്ങ് കൊണ്ടുവരുവീനെന്ന് അവൻ പറഞ്ഞു. പിന്നെ പുരുഷാരൻ പുന്നിൽമേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. ഇവിടെ നോക്കണം, കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ അവർക്ക് ഫുഡ് കൊടുക്കണം. പക്ഷേ ഇവർ പതുക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങനെ കളക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തികയുന്നില്ല. അവർ സകല കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് കിട്ടിയ പണം കൊണ്ട് തികയത്തില്ല. അപ്പോൾ കർത്താവിനടുക്കിലെത്തിയത് സഫിഷ്യൻ്റ് അല്ലാത്ത ഒരു അക്കൗണ്ടുമായിട്ട് കർത്താവിൻ്റെ അടുക്കൽ പ്രസൻറ്റ് ചെയ്യാൻ ചെല്ലുകയാണ്. ശിഷ്യന്മാർ പറഞ്ഞ കയ്യിൽ ഒന്നുമില്ല, ശിഷ്യന്മാർക്ക് സഫിഷ്യൻ്റ് അല്ലാത്ത തികയാത്ത ഒരു കണക്കാണ് പറയാനുള്ളത്. അത് തികയാത്ത കണക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ യേശു ചോദിക്കുന്നൊരു കാര്യമുണ്ട്, എത്രയുണ്ട്? യേശു ഒരിക്കലും പറഞ്ഞില്ല നിങ്ങൾ പണം കളക്ട് ചെയ്ത് ആവശ്യമുള്ള ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞില്ല. എന്റെ യേശു ഒരിക്കലും പ്രയാസമുള്ളതിനെ നമ്മുടെ തലയിൽ വെച്ച് കെട്ടിത്തരുന്ന ദൈവമല്ല. അതുകൊണ്ട് കർത്താവ് 11-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, അധ്വാനിക്കുന്ന ഭാരം ചുമക്കുന്നതായുള്ള എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും. അവന്റെ മുഖം മൃദുവാണ്, അവന്റെ ഭാരം ലഘുവാണ്. അമ്മ അത് പിന്നെയോ, അവൻ ഭാരം ചുമപ്പിക്കുന്നവനല്ല, അവൻ ഭാരം ചുമക്കുന്നവനാണ്. നമ്മളെ കൊണ്ട് ഭാരം തലയിൽ വെച്ച് കെട്ടിത്തരുന്ന ഒരു കർത്താവല്ല, മറിച്ച് ആ ഭാരം അവൻ പൊളിച്ചു പറഞ്ഞു, നിന്റെ ഭാരം എന്റെ മേലിട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താം, ഞാനത് ചുമക്കാം. അങ്ങനെയെങ്കിൽ മേൽക്കാലം ഓർത്തുകൊള്ളുക, നിന്റെ ഭാരം ചുമക്കുവാൻ കഴിയുന്ന കർത്താവ്. നിന്റെ അമ്മീൻ ഭാരം ചുമക്കാൻ കഴിവുള്ള കർത്താവാണ്. ആ കർത്താവിൻ്റെ അടുക്കൽ ഒരിക്കലും ഭാരം വെച്ച് കെട്ടിത്തരുന്ന കർത്താവല്ല. കർത്താവ് ശിഷ്യന്മാരോട്, നിന്റെ പക്കൽ എത്ര ഉണ്ട്? 17-ാമത്തെ വാക്യം നമ്മൾ വായിച്ചല്ലോ. അവൻ വിളിച്ചു പറഞ്ഞു, കർത്താവ് ഇവിടെ ഒരു ബാലകന്റെ പക്കൽ 5 അപ്പമുണ്ട്. ഇവരാകെപ്പാട് അന്വേഷിച്ചു, കിട്ടുന്നത് കർത്താവ് ചെയ്ത് ഒരു ബാലകന്റെ പക്കൽ 5 അപ്പമുണ്ട്. കർത്താവ് പറഞ്ഞു, അത് നീ എടുത്തോണ്ട് വാ. ഇവിടെ 3 കാര്യങ്ങൾ സംഭവിക്കുന്നു. 1, എത്രയുണ്ടോ അത് കർത്താവ് വാങ്ങിക്കുക. കർത്താവ് പറഞ്ഞില്ല ഈ 5 അപ്പമുണ്ട് എന്തോ ആകാനാ, ഇനി ആളുടെ കയ്യിലുണ്ടോ നോക്കെ, നിങ്ങളുടെ കയ്യിൽ എത്ര പൈസയുണ്ട്, ഇതൊന്നും കർത്താവ് ചോദിച്ചില്ല. കർത്താവ് നിന്റെ പക്കൽ എത്ര ഉണ്ട് അത് നീ താ. ഇന്ന് പകൽക്കാലം ഓർത്തുകൊള്ളണം, കർത്താവിൻ്റെ പക്കൽ, കർത്താവ് ചോദിക്കും നിന്റെ പക്കൽ എത്ര ഉണ്ട്.
കർത്താവ് അഞ്ചപ്പം കയ്യിലെടുത്തു, ദൈവമുഖത്തേക്ക് നോക്കി, അത് വാഴ്ത്തുവാൻ തുടങ്ങി. അത് അത് ദൈവ അത് വാഴ്ത്തി, അതിനെ വിശുദ്ധീകരിച്ചു. ആ ചെറിയ ക്വാണ്ടിറ്റിയിൽ നിന്നും അത് വർദ്ധിച്ച് വലിയൊരു ക്വാണ്ടിറ്റിയായി മാറി. നിന്റെ ഉള്ളത് ദൈവത്തിന്റെ കയ്യിൽ കൊടുത്താൽ അതിനെ വലുതാക്കി തീർക്കുന്ന വലിയ ക്വാണ്ടിറ്റിയാക്കി മാറ്റാൻ കഴിവുള്ളവനായി കർത്താവ്. നിന്റെ കയ്യിൽ എന്തുണ്ട് അത് പറയാൻ നമ്മൾ റെഡിയാകണം. കർത്താവ് ചോദിച്ചു, നിന്റെ പക്കൽ എന്തുണ്ട്? അഞ്ചപ്പം. വേണ്ടെന്ന് പറഞ്ഞില്ല, അത് കൊണ്ടുവരാൻ പറഞ്ഞു. ദൈവം അപ്പെടുത്തു, ദൈവമുഖത്തേക്ക് നോക്കി വാഴ്ത്തുവാൻ തുടങ്ങി, അത് വലുതാകാൻ തുടങ്ങി, അത് വർദ്ധിക്കുവാൻ തുടങ്ങി. അവ ചെറിയ ക്വാണ്ടിറ്റിയിൽ നിന്നും വലിയൊരു ക്വാണ്ടിറ്റിയിലേക്ക് അത് മാറുവാൻ തുടങ്ങി. നമുക്കറിയാം, ഒരിക്കൽ പത്രോസിന്റെ പടകിൽ കയറി കർത്താവ് ചോദിച്ചു, പത്രോസെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? കർത്താവ് ഇങ്ങനെ പറഞ്ഞു, കർത്താവെ കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയിട്ടില്ല. പത്രോസ് പറയാനുള്ള സാക്ഷി, പരാജയത്തിന് സാക്ഷി, ശൂന്യതയുടെ സാക്ഷി, ഉള്ള അവസ്ഥ. പത്രോസ് തുറന്നു പറഞ്ഞു, കർത്താവെ കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യാം, നിന്റെ വാക്കിന് മുമ്പ് ഞാൻ വലയിറക്കാം. ഇന്ന് മകൻ ഉള്ളതിനെ ഉള്ള അമീൻ വർദ്ധിപ്പിച്ച് നിന്റെ കയ്യിൽ തിരിച്ചു തരാൻ കഴിവുള്ള ദൈവം. ബാലകന്റെ കയ്യിലുണ്ടായിരുന്ന അഞ്ചപ്പം ബാലകന് മാത്രമല്ല തികഞ്ഞത്, 5000 പുരുഷന്മാർ തന്നെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും വയറു നിറച്ച് കഴിച്ചു, 12 കൊട്ട തികച്ചെടുത്തു. ഇന്ന് പകൽക്കാലം നിന്റെ കയ്യിൽ എന്തുണ്ട്? അത് ആത്മീയമായി കൊള്ളട്ടെ, അത് ഭൗതികമായി കൊള്ളട്ടെ, എന്തു നിന്റെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട്, നിന്റെ കൈവശം ശൂന്യതയായിക്കൊള്ളട്ടെ. ആ കൈ മലർത്തി വിളിച്ചു പറയുക, കർത്താവേ എന്റെ പക്കൽ ഇത് മാത്രമേ ഉള്ളൂ, എന്റെ കയ്യിൽ ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് നിന്റെ വാഗണ് തുറന്നു പറയുമ്പോൾ അതിനെ വലിയ വിശാലതയിലേക്ക്, അതിനെ ഒരു വലിയ ക്വാണ്ടിറ്റിയിലേക്ക് അതിനെ മാറ്റുവാൻ കഴിവുള്ളവനായ ദൈവം. പത്രോസിന്റെ പടകിൽ കയറി ഒന്നുമില്ലാതിരുന്ന സ്ഥാനത്ത്, കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത സ്ഥാനത്ത് അവനൊന്നുമില്ലാതെ ശൂന്യത വിളിച്ചു പറഞ്ഞപ്പോൾ കർത്താവ് അവൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിട്ട് മീൻ പിടിപ്പിച്ചു. ധാരാളം മീനുകൾ കിട്ടുകയുണ്ടായി. അങ്ങനെയെങ്കിൽ നിന്റെ ശൂന്യത സ്ഥാനം എന്തായിരുന്നാലും അത് തുറന്നു പറഞ്ഞാൽ നിറയ്ക്കുന്ന കർത്താവിനെ തരുവാൻ കഴിയും. ഇവിടെ നമുക്കറിയാം, ബാലൻ കൊടുത്തു, അവനും ഭക്ഷിച്ചു, മറ്റുള്ളവരും ഭക്ഷിച്ചു. ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ള അവസ്ഥ നമ്മുടെ ദൈവത്തോട് പറയാം. മാനസികമായിരിക്കുന്ന അവസ്ഥയായാലും ശാരീരികമായാലും കൊള്ളാം, അവൻ ഭൗതികമായാലും കൊള്ളാം, ആത്മീയമായാലും കൊള്ളാം, ഉള്ളത് തുറന്നു പറഞ്ഞാൽ നിന്നെ സമ്പന്നതയിലേക്ക്, അഭിവൃദ്ധിയിലേക്ക്, വലിയ ഒരു വളർച്ചയിലേക്ക് നടത്തുവാൻ കഴിയുന്ന കർത്താവ്. സ്തോത്രം. 5 ബ്രെഡ് കൊണ്ട് 5000 പുരുഷന്മാർ തന്നെ ഉണ്ടായിരുന്നു. 12 കൊട്ട തികച്ചെടുത്തു. സ്തോത്രം. നിന്നെ ഒരു വിശാലതയിലേക്ക് നടത്താൻ കഴിയുന്ന കർത്താവ്. സങ്കീർത്തിക്കുന്ന ഞെരുക്കത്ത് യഹോവയോട് വിളിച്ചപേക്ഷിച്ചു, അവനെ വിശാലതയിലേക്ക് നയിച്ചു. ഇന്ന് പകൽക്കാലം ഞെരുക്കത്തിലിരുന്നു കൊണ്ട് അമി ഒന്നുമില്ലായ്മയുടെ നടുവിൽ ഉള്ളത് തുറന്നു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് പറയുമ്പോൾ ആ ഞെരുക്കം മാറ്റിയിട്ട് നിന്നെ വിശാലതയെ കൊണ്ടുവരാൻ കഴിവുള്ളവനായ ദൈവം അവരെ ഒരു ആനന്ദത്തിലേക്ക് നടത്തി. ശൂന്യതയുള്ള പത്രോസിന്റെ പടകിൽ നിറയെ മീനായി. അല്പസമയം മുമ്പ് വരെ പത്രോസിൽ ഒന്നും പറയും, കർത്താവ് കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഉറക്കളച്ചത് വെറുതെ, കഷ്ടപ്പെട്ടത് വെറുതെ, ഒന്നുമില്ല കർത്താവേ. എന്ന കർത്താവിൻ്റെ വാക്കിന് മുമ്പിൽ വലയിറക്കിയപ്പോൾ
പെരുത്ത മീൻകൂട്ടം കിട്ടിയെങ്കിൽ ഇന്ന് വൽക്കം നിനക്കും പറയാനുള്ള സാക്ഷ്യം ഇതായിരിക്കും കർത്താവേ, ശൂന്യതയായി കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചു, കഴിഞ്ഞ പുരുഷായുസ് മുഴുവൻ അധ്വാനിച്ചു, കഴിഞ്ഞ വർഷം മുഴുവൻ അധ്വാനിച്ചു, കഴിഞ്ഞ നാളുകൾ മുഴുവൻ അധ്വാനിച്ചു, എനിക്കെല്ലാം ശൂന്യതയാണ്, ഒന്നുമില്ല എന്നുള്ളതാണെങ്കിൽ ഇന്ന് മുതൽക്കാൽ ഉള്ളത് പറയുമ്പോൾ നിന്നെ നിറയ്ക്കുവാൻ കഴിവുള്ളവർ, നിന്നെ സമൃദ്ധിയിലേക്ക് നടത്താൻ കഴിവുള്ളവർ, ശൂന്യതയിൽ നിന്ന് വലിയ പടക് നിറയെ കൊണ്ടുപോകുവാൻ കഴി തരാൻ കഴിവുള്ളവനായ കർത്താവ്. ഞാനൊരു പ്രോസ്പെരിറ്റി പ്രസംഗിക്കുകയല്ല, കഷ്ടതയുടെയും ഞെരുക്കങ്ങളുടെയും ഒക്കെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. ഇന്ന് മുതൽക്കാൻ ഈ വചനത്തിനോട് പറയാനുള്ളത്, നമ്മളെ കാണുന്ന മനസ്സലിവിന്റെ കൺകൺ, മനുഷ്യർ പുറമേയുള്ളത് നോക്കുമ്പോൾ അകമേ കണ്ടിട്ട് മനസ്സലിയുന്ന കർത്താവ്, നിന്റെ ശൂന്യത നീ കർത്താവ് തുറന്നു പറയുമ്പോൾ അതിനെ നിറയ്ക്കുവാൻ കഴിവുള്ളവനായ കർത്താവ്, നിന്റെ ഞെരുക്കത്തിന്റെ അവസ്ഥ തുറന്നു പറയുമ്പോൾ ഞെരുക്കം മാറ്റി വിശാലയെ കൊണ്ടുവരുവാൻ കഴിവുള്ളവനായ കർത്താവ്, ആ ദൈവത്തിന് മുമ്പിൽ ഒന്നും മറവല്ല. പത്രോസ് ശൂന്യതയാവുന്ന പടക് വിശാലതയിലേക്ക് നിറച്ചു. ലാസ്റ്റ് ഒരു ഭാഗം പറഞ്ഞു നിർത്താൻ താല്പര്യപ്പെടുന്നു. ലൂക്കോസ് ഒമ്പതാമത്തെ 17-ാമത്തെ വാക്യം വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 9:17. എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം 12 കൊട്ടെന്ന് എടുത്തു. അവൻ തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ചത് 12 കൊട്ട തികച്ചെടുത്തു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ പ്രസന്റ് ചെയ്ത അക്കൗണ്ട് എങ്ങനത്തെ അക്കൗണ്ടായിരുന്നു? കർത്താവ്, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. കർത്താവ്, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ നോക്കിയിട്ട് അതുകൊണ്ടോട്ട് പറ്റത്തുമില്ല. ഞങ്ങൾ അന്വേഷിച്ച് വന്നപ്പോൾ ഒരു പയ്യന്റെ കയ്യിൽ 5 അപ്പമുണ്ട് കർത്താവേ. നമ്മുടെ നാട്ടിൽ പറയുന്ന വിരലിൽ എണ്ണാൻ 5 അപ്പം, ഇതുകൊണ്ട് എന്തും മതിയാകാനാ കർത്താവേ? ഇതുകൊണ്ട് എങ്ങനെ അത് ലക്ഷ്യത്തിലെത്തിക്കാനാ കർത്താവേ എന്ന് ഈ ആ ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞുകൊണ്ട് അതിഞ്ഞ് കൊണ്ടുവാ. കർത്താവിൻ്റെ കരങ്ങളിൽ അവർ കൊടുത്തപ്പോൾ അവിടെ വായിക്കുന്ന എല്ലാവരും തിന്നു തൃപ്തരായി. സ്തോത്രം, എല്ലാവരും തിന്നു തൃപ്തരായി. നമുക്കൊരു പക്ഷേ എപ്പോഴും ശൂന്യതയുടെ കണക്കായിരിക്കാം പറയാനുള്ളത്. തികയാത്ത, സഫിഷ്യൻ്റ് അല്ലാത്തൊരു അക്കൗണ്ട് ആയിരിക്കാം പ്രസന്റ് ചെയ്യാനുള്ളത്. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളത് ദൈവകരങ്ങളിൽ വെച്ച് കഴിയുമ്പോൾ, ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കഴിയുമ്പോൾ, വിശാലതയുടെ ഒരു അനുഭവത്തിലേക്ക് ദൈവം നടത്തുവാൻ ശക്തനാണ്. നെഗറ്റീവിൻ്റെ, ശാപത്തിൻ്റെയോ ശൂന്യതയുടെയോ വാക്കുകളൊക്കെ മാറ്റിയിട്ടെ, സകലവും നിറയ്ക്കുന്നവന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ അവൻ നിന്നെ നിറയ്ക്കുന്നവനായ കർത്താവ്. നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും തിന്നു തൃപ്തരായി. ഒന്നുമില്ല, ഇവരെ പറഞ്ഞയക്കണം, ഇവർ തങ്ങളുടെ പട്ടണങ്ങളിൽ പോയി ഭക്ഷണം വാങ്ങിക്കട്ടെ എന്ന് ശിഷ്യന്മാർ പറഞ്ഞ ശിഷ്യന്മാർ, കർത്താവ് പറഞ്ഞ് അങ്ങനെ വിടാൻ ഒക്കത്തില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ തികയാത്ത കണക്കുകൾ കർത്താവിന് മുമ്പിൽ കാണിച്ച ശിഷ്യന്മാർ അവസാനം വന്നപ്പോൾ ഇവിടെ ഒരു ബാലകന്റെ കയ്യിൽ 5 അപ്പമുണ്ടെന്ന് മാത്രം പ്രസന്റ് ചെയ്ത ശിഷ്യന്മാർ, ഇപ്പോൾ ദൈവത്തിന്റെ കരങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ കൊടുത്തു, അത് വർദ്ധിക്കുവാൻ തുടങ്ങി. എല്ലാവരും തിന്നു, വളരെ വ്യക്തമായ ഭാഗം എഴുതിയിട്ടുണ്ട്, എല്ലാവരും തിന്നു തൃപ്തരായി. ശേഷിച്ചത് 12 കൊട്ട. അങ്ങനെയെങ്കിൽ
നമ്മളെ നിറയ്ക്കുവാൻ കഴിവുള്ള കർത്താവ്, നമ്മുടെ ശൂന്യതകളെ നിറയ്ക്കുവാൻ കഴിവുള്ളവനായ കർത്താവ്, നമ്മുടെ ഒന്നുമില്ലായ്മ സമ്മതിക്കുമ്പോൾ എല്ലാം നിറയ്ക്കുവാൻ കഴിവുള്ള കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ഒന്ന് മൂടാം. എത്ര പേർക്ക് ഈ രാവിലെ സമയം ദൈവത്തിൽ സമർപ്പിക്കാൻ കഴിയും? ദൈവം, എൻ്റെ കയ്യിൽ ഇത്ര മാത്രമേ ഉള്ളൂ, ഞാൻ ഉള്ളത് നിൻ്റെ കയ്യിൽ തരുന്നു, എന്നെ നിറയ്ക്കുവാൻ കഴിയുള്ള കർത്താവ്, ദൈവകരകളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാം നിറയ്ക്കുവാൻ കഴിയുന്ന കർത്താവിൻ്റെ സന്നിധി സമർപ്പിക്കാം. ആ മനസ്സലിവിൻ്റെ കണ്ണുകൾ, ശിഷ്യന്മാരെ കൺസേൺ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, മനുഷ്യൻ്റെ കൺസേൺ നിങ്ങൾ നോക്കണ്ട, മനുഷ്യൻ്റെ ചിന്തകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, മനുഷ്യൻ്റെ പറച്ചിലുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അതിൻ്റെയൊക്കെ അപ്പുറത്തായി നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ഒരു കർത്താവ്, മനസ്സലിവിൻ്റെ കൺകൾ ഉള്ള കർത്താവ് എന്നെ കാണുന്നു എന്ന് വിശ്വസിക്കുന്നെങ്കിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
momentum of church.